നമസ്കാരം. രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് അസ്ന എന്ന പെൺകുട്ടിയുടെ കേസ്. അസ്ന തുടർന്ന് പഠിച്ച് ഡോക്ടറായി മിടുക്കിയായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അന്നു മുതൽ തന്നെ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ഒരു കാര്യമാണ് അസ്നയെ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞ് അവരുടെ വീടിനെ ബോംബെറിഞ്ഞതിൻ്റെ ഭാഗമായി അസ്നയുടെ കാൽ പരിക്ക് പറ്റുകയായിരുന്നു എന്നൊക്കെയാണ് അന്ന് കേട്ടത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് കേസും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നു. അസ്ന എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി നന്നായി പഠിച്ചു, നല്ല മെഡിക്കൽ കുട്ടിയായി ഇപ്പോൾ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകർക്കെതിരെയും അല്ലെങ്കിൽ സംഘപരിവാർ BJP പ്രസ്ഥാനങ്ങൾക്കെതിരെയും വ്യാപകമായ ആരോപണങ്ങളും വ്യാപകമായ അതിക്രമങ്ങളുമാണ് CPM ഗുണ്ടകളും CPM പ്രവർത്തകരും അഴിച്ചുവിട്ടത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും ഒക്കെ തന്നെ. അതായത് ഇവർക്ക് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാമോ, എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ മോശമാക്കി കാണിക്കാമോ, അതിനുവേണ്ട എല്ലാ ചാൻസുകളും എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് CPM. വേണമെങ്കിൽ CPM സ്വന്തം അണികളെ കൊന്നിട്ട് RSS ആണ് കൊന്നത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇതിനു മുൻപും പലതുണ്ടായിട്ടുണ്ട്. ആക്രമിച്ചിട്ട് സ്വന്തം സഹപ്രവർത്തകരെ ആക്രമിച്ചിട്ട് RSS ആണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ വരെ പ്രാദേശികമായി പല മേഖലകളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ കാര്യമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതായത് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതാണ്, നമുക്ക് നോക്കാം. അതായത് ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇതിൽ എന്താണ് ഇതിൻ്റെ ന്യായാന്യായങ്ങൾ എന്ന് വിലയിരുത്തുന്ന ഈ കേസിലെ ഒരു അഭിഭാഷകൻ്റെ, ഈ കേസിൽ അപ്പിയർ ചെയ്ത ഒരു അഭിഭാഷകൻ്റെ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുകയുണ്ടായി. നമുക്ക് ഈ അസ്ന ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒന്ന് പരിശോധിക്കാം. രണ്ടായിരം ആണ്ട് September 27 ചെറുവാഞ്ചേരിയിലെ അസ്ന എന്ന പെൺകുട്ടിക്ക് ബോംബറിൽ കാൽ നഷ്ടപ്പെട്ട സംഭവത്തിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് അഭിഭാഷകൻ്റെ ആത്മകഥയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂത്തുപറമ്പിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MK രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങി. ഒരു അഭിഭാഷകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഗ്രന്ഥത്തിൽ അസ്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട RSS BJP പ്രവർത്തകരായ പ്രതികളെല്ലാം നിരപരാധികളാണെന്നും ഒരേ ഒരാൾ എറിഞ്ഞ ബോംബ് പൊട്ടിയാണ് കാലിന് പരിക്കേറ്റത് എന്നും വ്യക്തമാക്കുന്നു. സംഭവം ഊതിവീർപ്പിച്ച് നിരവധി യുവാക്കളെ പ്രതികളാക്കിയത് പോലീസും മാധ്യമങ്ങളും ചേർന്നാണെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 13 പേർക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചിരുന്നു. അതായത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, അതിപ്പോൾ ആര് തെറ്റ് ചെയ്താലും, RSS ആയാലും BJP ആയാലും CPM ആയാലും ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ആ കൂട്ടത്തിൽ 10-13 പേരെ പ്രതികളാക്കിയിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ തെറ്റ് ചെയ്തത് എന്നും ബാക്കിയുള്ളവർ നിരപരാധികളാണെന്നും വ്യക്തമാക്കുന്ന കുറിപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പുസ്തകത്തിൽ ഒരു അഭിഭാഷകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന അഡ്വക്കേറ്റ് രഞ്ജിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. സംഭവം ഇങ്ങനെയാണ്. ചെറുവാഞ്ചേരിയിലെ അത്യാറക്കാവിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് ഉത്സവം നടത്താൻ കഴിയാതെ വന്നു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതകൾ ക്ഷേത്ര ഉത്സവം ഭംഗിയായി നടത്തി. തുടർന്നുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന് ക്ഷേത്ര നടത്തിപ്പിനുള്ള അധികാരം നഷ്ടപ്പെട്ടു. അതുവഴി മേഖലയിലെ സ്വാധീനം ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. അസ്ന കേസിൽ സംഘപ്രവർത്തകരെ കുടുക്കുന്നതിലേക്ക് ഇതാണ് എത്തിയത് എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് CPM പ്രാദേശിക നേതൃത്വങ്ങൾക്കൊക്കെ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആ പ്രാദേശികമായ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് ഈ കേസ് ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യക്തത ഇല്ലാതാക്കിക്കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇതിനെതിരെ ഇത്തരം കേസുകളും ഇത്തരം സംഭവങ്ങളും ഉണ്ടായത് എന്നുകൂടി അഭിഭാഷകൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഘട്ടത്തിൽ ബാലറ്റ് പെട്ടിയുമായി രാഷ്ട്രീയ പ്രവർത്തകർ ഓടുകയായിരുന്നു. പുറകെ ഓടിയ ഒരാൾ ബോംബെറിയുന്നു. ബാലറ്റുമായി ഓടിയവർ ഓടിക്കേറിയത് അസ്നയുടെ വീട്ടിൽ. ഏറുകൊണ്ടത് നിരപരാധിയായ കുട്ടിയുടെ കാലിൽ. എന്നാൽ ആരോ ഒരാൾ എറിഞ്ഞ ബോംബിന്റെ പേരിൽ സ്ഥലത്ത് പോലും ഇല്ലാത്ത ഒരുപാട് പേരെ പ്രതികളാക്കി കേസ് ഫയൽ ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം എന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. ദേശസ്നേഹി എന്ന നിലയിൽ യൗവനകാലം തൊട്ടേ സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായിരുന്ന തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും മനക്കരുത്ത് കൊണ്ടും സംഘബലം കൊണ്ടും അതിജീവിച്ചതിനെക്കുറിച്ചുമൊക്കെ പുസ്തകത്തിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട, കണ്ണൂർ ജില്ലയിലെ വിവിധ കൊലപാതകങ്ങളും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അഡ്വക്കേറ്റ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, സത്യം ഒരിക്കൽ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിക്രമവും അക്രമവും അതേത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും, കൊലപാതകവും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും, അത് എന്തായാലും അതൊക്കെ ശക്തമായി എതിർക്കേണ്ടതാണ്, ശക്തമായി ഇല്ലാതാക്കേണ്ടതാണ്. ഇത്തരം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അതൊന്നും യോജിച്ചതല്ല. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അല്ലെങ്കിൽ സ്ത്രീകളെപ്പോലും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ കണ്ണൂർ ജില്ലയിൽ പല കേസുകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. CPM ഒരു കാണത്തം നിറഞ്ഞ പല പ്രവർത്തനങ്ങളും അവിടെ വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഉള്ള റിപ്പോർട്ടുകളും അവിടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM അല്ലെങ്കിൽ കോൺഗ്രസിനുമൊക്കെ RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഒക്കെ വളർന്നു വരുന്ന ഈ പ്രസ്ഥാനങ്ങളെ കണ്ണൂർ ജില്ലയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം എത്രയോ കാലമായി വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ KT ജയകൃഷ്ണ മാസ്റ്റർ, വിഖ്യാതരായ എത്ര സംഘപരിവാർ സംഘടനാ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്.
അടിക്ക് തിരിച്ചടി ഒന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നത് വ്യക്തം. തീർച്ചയായും ഈ അസ്ന കേസിൽ ഇപ്പോൾ വ്യക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം മാത്രമാണ്. നമുക്ക് ഇതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ആ പുസ്തകം വിശദമായി വായിച്ച് പഠിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. ഒരു അഭിഭാഷകൻ്റെ ഓർമ്മക്കുറിപ്പുകളായി പുറത്തു വന്ന പുസ്തകങ്ങളിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ചെയ്ത തെറ്റിനെ എത്രയോ പേരെ പ്രതികളാക്കുന്നു, അതുപോലെ എത്രയോ സംഘപരിവാർ പ്രവർത്തകരെയും അതുപോലെ BJP പ്രവർത്തകരെയും ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട്, കള്ളക്കേസിൽ കുടുക്കി ശിക്ഷിക്കുന്നുണ്ട്. എത്രയോ പേർ ഇന്ന് ജയിലറയ്ക്കുള്ളിലാണ്. അങ്ങനെ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഭരണമികവും ഗുണ്ടായിസവും ഒക്കെ വെച്ച് CPMഉം അതുപോലെ കോൺഗ്രസും ഒക്കെ കാണിക്കുന്ന ഒരുപാട് കൊള്ളരുതായ്മകളുടെയൊക്കെ ഒരു ആകെ പത്രമായിട്ട് വേണ്ടി വന്നാൽ നമുക്ക് ഇത്തരം കേസുകളെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കേസിൻ്റെ ആധികാരികത അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച ടീമിൻ്റെ ആധികാരികത അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യമാണ് ഈ അഡ്വക്കേറ്റ് പറഞ്ഞു വെക്കുന്നത് എന്ന് മാത്രം അതിൻ്റെ വിശദാംശങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരോട് പങ്കുവച്ചു എന്നേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.